ലിസ്ബൺ നഗരം പോർട്ടുഗലിൻ്റെ തലസ്ഥാനം. അവിടെയാണ് മാർട്ടിൻ്റെ ബോയ്ലൻ കുടുംബം വസിച്ചിരുന്നത്. സൈനിക പാരമ്പര്യമുള്ള ഒരു പ്രഭു കുടുംബമായിരുന്നു അത്. പരമ്പരയായി മാടമ്പി സ്ഥാനവും അവർ അലങ്കരിച്ചിരുന്നു. കുടുംബനാഥയായ തെരേസ തവേര കുലമഹിമയും രാജകീയ പ്രതാപവും ഒത്തിണങ്ങിയ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. സ്ഥാനമാനങ്ങളും ലൗകിക സുഖഭോഗങ്ങളും ഏറെ ഉണ്ടായിരുന്നിട്ടും ദൈവിക ചിന്തയോടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മാതൃകാ ദമ്പതികളായിരുന്നു അവർ. ബോയ്ലൻ ദമ്പതികളുടെ ആദ്യജാതനായ അന്തോനീസ് 1195 ഓഗസ്റ്റ് 15 ജനിച്ചു. ജ്ഞാനസ്നാന അവസരത്തിൽ നൽകപ്പെട്ട ഫെർണാൻഡോ എന്ന പേരാണ് മാതാപിതാക്കൾ അവനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ പോലും മരിയ സ്തുതികൾ ആലപിച്ചിരുന്ന അമ്മയിൽ നിന്നും നന്നേ ചെറുപ്പത്തിൽ തന്നെ സുഹൃത്ത് ജീവിതത്തിൻ്റെ സൗരഭ്യം സ്വീകരിക്കുവാനും ദൈവഭക്തിയിൽ വളരുവാനും ഫെർണാൻഡോയ്ക്ക് സാധിച്ചു. ഒരിക്കൽ കൊച്ചു ഫെർണാൻഡോ ഭദ്രാസനപ്പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കറുത്ത ഭീകര രൂപം അവൻ്റെ മുൻപിൽ വന്നു നിന്നു. ഒരു നിമിഷം ഫെർണാൻഡോയുടെ ഹൃദയത്തിൽ ഭയം പിടിമുറുക്കിയെങ്കിലും ദൈവം തൻ്റെ കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസം അവന് ധൈര്യം പകർന്നു. കുരിശടയാളത്തിൻ്റെ മാസ്മരിക ശക്തിയെക്കുറിച്ച് ഉറച്ച ബോധ്യമുണ്ടായിരുന്ന അവൻ പെട്ടെന്ന് വിരൽ തുമ്പുകൊണ്ട് ദൈവനാമത്തിൽ മാർബിൾ പടിയിൽ കുരിശു വരച്ചു. ഇത് കണ്ട ഭീകരരൂപം ഭയന്ന് വിറച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. വിശുദ്ധൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമാണിത്. ലിസ്ബണിൽ ഒരു അഗസ്റ്റീനിയൻ വിദ്യാലയമുണ്ടായിരുന്നു. അവിടെയാണ് ഫെർണാൻഡോ തൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. 2 വർഷത്തിന് ശേഷം അഗസ്റ്റീനിയൻ സഭക്കാരുടെ സെൻറ് വിൻസെൻ്റ് ആശ്രമത്തിൽ അംഗമാവുകയും വൈദിക പഠനം ആരംഭിക്കുകയും ചെയ്തു. ഏത് വിഷയവും പെട്ടെന്ന് ഗ്രഹിക്കുവാനും അതോർമ്മയിൽ കൊണ്ടുവരുവാനുമുള്ള കഴിവ് ഫെർണാൻഡോയ്ക്കുണ്ടായിരുന്നു. മികച്ച രീതിയിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ ഫെർണാൻഡോ 1219 വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുകയും അഗസ്റ്റീനിയൻ വൈദിക സന്യാസിമാരുടെ ധവള വസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം കൂടുതൽ പഠനത്തിനും ധ്യാനത്തിനുമായി ഫാദർ ഫെർണാൻഡോ കോയിംബ്രയിലെ സാന്താക്രൂസ് ആശ്രമത്തിലേക്ക് മാറി. അവിടെ വെച്ച് ദൈവശാസ്ത്രം, ബൈബിൾ വിജ്ഞാനീയം, തത്വശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ആഴമേറിയ അറിവ് നേടാൻ ഈ വൈദികന് സാധിച്ചു. പ്രാർത്ഥന, പഠനം, തപസ്സനുഷ്ഠാനം ഇവയിലൂടെ മാത്രമല്ല കഠിനാധ്വാനത്തിൽ കൂടിയും ദൈവത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് ഫാദർ ഫെർണാൻഡോ ഉറച്ചു വിശ്വസിച്ചു. ഒരിക്കൽ അദ്ദേഹം മണ്ണിൽ കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണയും പണിയായുധം മണ്ണിൽ പതിക്കുമ്പോൾ ഈശോ എന്ന് അദ്ദേഹം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈ സമയം പള്ളിയിൽ കുർബാന നടക്കുകയാണ്. കുർബാന ഉയർത്തുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് മണിനാദം മുഴങ്ങി. ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ മുട്ടുകുത്തി. ദൈവസന്നിധിയിൽ അണയാൻ ആ മനസ്സ് വെമ്പൽ കൊണ്ടു. വിയർപ്പണിഞ്ഞ ശരീരവും മുഷിങ്ങി നാറിയ വസ്ത്രവുമായി കുളിക്കാതെ എങ്ങനെ പള്ളിയിൽ കയറും? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദന നിറഞ്ഞു. പെട്ടെന്ന് ദേവാലയ ഭിത്തിയിൽ ഒരു വലിയ ദ്വാരം പ്രത്യക്ഷപ്പെട്ടു. ആ വിടവിലൂടെ വൈദികൻ്റെ കരങ്ങളിൽ ഉയർത്തപ്പെട്ട ഈശോയുടെ തിരുശരീരം അദ്ദേഹം കണ്ടു. കോയിംബ്രയിലെ സാന്താക്രൂസ് ആശ്രമത്തിൽ ആയിരുന്ന കാലത്ത് അതിഥികളെ സ്വീകരിക്കുന്ന ജോലിയാണ് ഫാദർ ഫെർണാൻഡോയ്ക്ക് കിട്ടിയത്. ഒരിക്കൽ അതിഥികളെ സ്വീകരിക്കുന്ന അവസരത്തിൽ ഫ്രാൻസിസ് അസിസിയുടെ സഭയിൽപ്പെട്ട ഏതാനും ധർമ്മഭിക്ഷുക്കളെ പരിചയപ്പെടാനിടയായി. അവരുടെ ദാരിദ്ര്യവ്രതവും ജീവിത ലാളിത്യവും ഫെർണാൻഡോയെ ഏറെ ആകർഷിച്ചു. മൊറോക്കോയിൽ കുരിശു യുദ്ധരംഗത്ത് രക്തസാക്ഷിത്വം വഹിച്ച 5 ഫ്രാൻസിസ്കൻ ധർമ്മഭടന്മാരുടെ ആത്മത്യാഗത്തിൻ്റെ കഥ കൂടി കേട്ടപ്പോൾ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകുവാൻ ഫെർണാൻഡോയുടെ ഹൃദയം വെമ്പി. അധികം താമസിയാതെ അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് അനുവാദം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ വന്നു. സഭാ പരിവർത്തനത്തിൻ്റെയും ജീവിത പരിവർത്തനത്തിൻ്റെയും സൂചകമായി അന്തോനീസ് എന്ന പുതിയ പേര് സ്വീകരിച്ചു. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പകർത്താവുന്ന ഒരുപാട് നന്മകളുടെ പാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
കുഞ്ഞു ഫെർണാൻഡോ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപചിന്തകളും പ്രലോഭനങ്ങളും പൈശാചിക ഇടപെടലുകളും ഉണ്ടാകുമ്പോൾ നമുക്കും നെറ്റിയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കാം. അതിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. അതുപോലെ ഓരോ ജോലികളും ചെയ്യുമ്പോൾ ഈശോ എന്ന നാമം ഉരുവിട്ടുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഈശോ പ്രത്യേകമായി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ അധ്വാനങ്ങളെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്കും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി കാഴ്ചവെച്ച് സ്വർഗം നിറയ്ക്കാം.